ഇതാണ് സംഭവം. നല്ല പ്രോട്ടീൻ കണ്ടുള്ള ഫീഡാ. ഇതിന്റെ പേരെന്താന്ന് പറയാ? ഹിക്കാരി ബയോഗോൾഡ്. സ്മെല്ല് നല്ല രീതിയിൽ സ്മെല്ല് അടിക്കണ്ട. ചെമ്മീൻ കണ്ടിട്ട് നല്ല കൂടുതലാണ് തോന്നണത്. ഈ കൂടുതൽ നല്ല ഫിഷ് കളർ വരുന്ന ഫിഷിനൊക്കെ കൂടുതലും ചെമ്മീൻ കണ്ടാണ്. ആ ചെമ്മീൻ ആ റെഡ് കളർ കയറും പെട്ടെന്ന്. നമ്മൾ ഫ്ലവർ ഓണിനൊക്കെ കൂടുതലും ചെമ്മീൻ കൊടുക്കണത് നല്ല അതാണ്. എല്ലോയ്ക്ക് നമ്മൾ ടെട്രാബിഡ്സും ഹിക്കാരി ബയോഗോൾഡും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റായിട്ട് ചിലപ്പോൾ ഈ റെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അവന്മാരുടെ ഫിന്നിൽ റെഡ് ഷെയ്ഡ് വരും. എല്ലോയ്ക്കല്ലേ? എല്ലോയ്ക്ക്. അതുകൊണ്ട് പൊതുവേ നമ്മൾ കൊടുക്കാറില്ല എല്ലോയ്ക്ക് ഹിക്കാരി ബയോഗോൾഡും ടെട്രാബിഡ്സും. ഇപ്പം ഇവർ എഗ്ഗും ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് എത്ര ദിവസം എടുക്കും ഈ എഗ്ഗ് ഹാച്ചിങ് ആകാൻ വേണ്ടി? എഗ്ഗ് ഹാച്ച് ആകാൻ വേണ്ടിയിട്ട് 3 ദിവസം എടുക്കുള്ളൂ. 3 ദിവസം എടുക്കും? 3 ദിവസം. ഈ എയറേഷൻ്റെ ആവശ്യമുണ്ടോ? എയറേഷൻ വേണം. എയറേഷൻ വേണം. ഇതിൻ്റെ അകത്ത് ഓവറായിട്ട് എയറേഷൻ ഇട്ടായിട്ട് ഫിൽറ്ററാണ് കൂടുതലും ഇട്ടേക്കണത്. അതാണ് ഞാൻ ചോദിച്ചത്. എന്താണെന്ന് വെച്ചാൽ ഇതിന് നമുക്ക് വെള്ളം ക്ലിയർ ആണെങ്കിൽ ഒരു 4 മണിക്കൂറോ 5 മണിക്കൂറോ എയറേഷൻ ഇല്ലാന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. പക്ഷേ കുഞ്ഞുങ്ങളുടെ കൗണ്ട് കൂടുതലാണെങ്കിൽ ഇതെല്ലാം കൂടെയും കിടക്കുമ്പോൾ അതിനെ ഫുൾ എയറേഷൻ വേണം. എയറേഷൻ വേണം. ഇത് ഏകദേശം എത്ര നാളെടുക്കും ഒരു ബ്രീഡിംഗ് പെയറായിട്ട് മാറാൻ വേണ്ടി? 1.5 വർഷം മാക്സിമം. 1.5 വർഷം മാക്സിമം വേണ്ടി. അതിനുശേഷം എത്ര ടൈം നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും ഒരു പെയർ എടുത്തു കഴിഞ്ഞാൽ? പെയർ നമ്മൾ നല്ല ഹെൽത്തും കണ്ടീഷനായിട്ട് നമ്മളൊരു പെയറിനെ നോക്കുകയാണെങ്കിൽ 3 വർഷം 4 വർഷമൊക്കെ നമുക്ക് ബ്രീഡ് ചെയ്യാം സക്സസ് ആയിട്ട്. 3 വർഷം 4 വർഷം അതും കഴിഞ്ഞ് വേണമെങ്കിൽ ബ്രീഡ് ചെയ്യാം. ഒരു ടൈം ലാപ്സ് നമ്മൾ ഇടുകയാണെങ്കിൽ അതിനനുസരിച്ച് പെയറിന് ഗ്രോത്തും ഉണ്ടാവും. നല്ല നല്ല സൈസ് മുഴുപ്പുള്ള പെയറാണെങ്കിൽ നല്ല എഗ്ഗിൻ്റെ കൗണ്ട് ഉണ്ടാവും. പിന്നെ നമ്മൾ ചെമ്മീൻ കണ്ടൻ്റുള്ള ഫുഡ് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ എഗ്ഗിൻ്റെ കൗണ്ട് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെമ്മീൻ കണ്ടൻറ്റ് മസ്റ്റാണ്. കൂടുതൽ കളറ് കാര്യങ്ങൾ ഗ്രോത്തിനൊക്കെ ചെമ്മീൻ കണ്ടൻ്റ് ഏറ്റവും ബെറ്റർ. ചെമ്മീൻ കൊടുത്തുകഴിഞ്ഞാൽ തടി വയ്ക്കും. തടി നല്ല തടിയായിരിക്കും സൈസ്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്താൽ മതി. അതാണ് ഇവിടെ 2 തരം വാട്ടർ ചേഞ്ച് ചെയ്യണം. ഇത് ബ്ലൂ, ഇത് ബ്ലൂ ഡയമണ്ട്, ഫുൾ ബ്ലൂ ആണ്. ഇതാണ് ടർക്കി വെറൈറ്റി. ആ ബാർ കണ്ടില്ലേ നമ്മൾ ആ റെഡ് കവറിൻ്റെ പറഞ്ഞ പോലെ കണ്ണിൽ ബാർ ഉണ്ട്, ഇതിന് ബാർ ടൈപ്പാണ്. ഇതെല്ലാം വൈൽഡ് സ്ട്രെയിൻ ആണ്. ഇതെല്ലാം ക്രോസ് ചെയ്ത് ഉണ്ടാക്കണതാണ് എല്ലാം. സാധാരണ നമ്മൾ ക്രോസ് ചെയ്ത ക്വാളിറ്റി കുറയുന്ന പറയാം, പക്ഷേ ഇത് ക്രോസിംഗിലാണ് പുതിയ പുതിയ നല്ല ഐറ്റംസ് ഒക്കെ വരുന്നത്. അതായത് നമ്മൾ ഈ പേരൻസിനെ സെലക്ട് ചെയ്യുന്ന അനുസരിച്ചായിരിക്കും ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളുടെ ക്വാളിറ്റി. നമ്മളിപ്പോൾ ക്രോസ് ചെയ്യണതിൻ്റെ കുഴപ്പമില്ല, അത് നല്ല ഒരു സൈസും പിന്നെ അത്യാവശ്യം ഹെൽത്തുള്ള പേറിനെ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ ലൈനേജ് തന്നെ വരും. പേര് എൻ്റെ 8-9 വെറൈറ്റി ഉണ്ടായിരുന്നു. ഓക്കെ. ഇപ്പോൾ ഓർഡർ അനുസരിച്ച് എല്ലാ പേറിനെയും ഒന്ന് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുമ്പിലത്തെ വീഡിയോ ഒക്കെ നല്ല സക്സസ്ഫുൾ ആയിട്ട് പോയോണ്ട് അതിനനുസരിച്ച് സെയിലുണ്ട്. പിന്നെ നമ്മൾ ഒരു പേരിനെ മാക്സിമം 6 തവണ ബ്രീഡ് ചെയ്യാറുള്ളൂ. മാക്സിമം 6 തവണ. അത് എത്ര നാൾ വരെ ബ്രീഡ് ചെയ്യാൻ സാധിക്കും? നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ചെയ്യാം. നമ്മൾ ഓവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരു ബ്രീഡിങ് കഴിയുമ്പോൾ തന്നെ അടുത്ത ബ്രീഡിങ് തുടങ്ങും. പക്ഷേ ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 15 ദിവസം ഗ്യാപ്പ് ഇട്ട് പേരിനെ നന്നായിട്ട് ഫീഡ് ചെയ്യുകയാണെങ്കിൽ, നല്ല വാട്ടർ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ആ പേരിന് കൗണ്ടും ഉണ്ടാവും, കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ഒരു സ്ട്രെങ്തും ഉണ്ടാവും. ഈ വരുന്ന ഐറ്റംസ് ഏകദേശം 8 മാസമായിരുന്നല്ലേ പറഞ്ഞു. അപ്പോൾ ഇതിനൊക്കെ എത്ര പ്രൈസ് റേഞ്ച് വരുന്നുണ്ട്? ഇതിപ്പോൾ 1500 രൂപ തൊട്ട് മുകളിലോട്ടുണ്ട് പ്രൈസ് റേഞ്ച്. 1500 രൂപ തൊട്ട് മുകളിലേക്ക്. എനിക്കൊരു ഡൗട്ട്, ഒരു ഡൗട്ടല്ല എനിക്കൊരു അറിയേണ്ട ഒരു കാര്യം കൂടിയാണ് മെയിനായിട്ട്, വേറൊന്നുമില്ല. നമുക്കിപ്പോൾ ഒരു ഇത് കണ്ടിട്ട് ഒരുപാട് ആളുകൾ എൻക്വയറി ചെയ്യും, ഇപ്പോൾ സാധാരണക്കാരെ എൻക്വയറി ചെയ്യുവാണ്. അപ്പോൾ അവന് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ എന്തായിരിക്കും? അതെന്ന് വെച്ചാൽ ഒന്നാമത് കോസ്റ്റ്ലിയാണ്, പിന്നെ മുമ്പ് പറഞ്ഞതനുസരിച്ച് ചില്ലറ പാടൊന്നുമല്ല ഇതിൻ്റെ മെയിൻ്റെനൻസ്. അപ്പോൾ ഒരു സാധാരണക്കാരൻ തുടക്കക്കാരൻ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്, എൻക്വയറി ചെയ്യുകയാണ്, എന്തൊക്കെയായിരിക്കും താങ്കളുടെ നിർദ്ദേശം? ഞാൻ പറഞ്ഞ തുടക്കക്കാരൻ എന്നായാലും കുഞ്ഞുങ്ങളെ എടുത്തു കഴിഞ്ഞാൽ സക്സസ് ചെയ്യാൻ പറ്റില്ല. ഒരു 2 ഇഞ്ച് 2.5 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ച് സൈസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് മെയിൻ്റെനൻസ് കുറവായിരിക്കും. അതിനനുസരിച്ച് കെയറിങ് കുറച്ച് കൊടുത്താൽ മതി. ഫീഡ് 1 ടൈം ചെയ്താലും മതി. ഈ വലിയ സൈസിന് ചെറുതാകുമ്പോൾ നമ്മൾ 2 നേരം ഫീഡ് ചെയ്തില്ലെങ്കിൽ ഇവന്മാരുടെ വയറ് ഒട്ടിപ്പോവും. എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ വളർച്ച ആദ്യത്തെ ഒരു ഫീഡ് അനുസരിച്ചാലോ. ഇതിപ്പോൾ 1 മാസം എത്തിയ കുഞ്ഞുങ്ങളാണ് ഈ വളർച്ച. 1 മാസം കൊണ്ടാണ് ഈ വളർച്ച? 1 മാസം കൊണ്ടാണ് ഈ വളർച്ച എത്തിയേക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഒന്ന് ഗ്രോ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചേക്കണ കുഞ്ഞുങ്ങളാണ്. അതിന് ഷേപ്പുണ്ട്, നല്ല ഷേപ്പുണ്ട് കുഞ്ഞു. നമ്മുടെ ഇവിടെ തന്നെ വളർത്തി വലുതാക്കാൻ വേണ്ടി ഇനി ഓർഡർ കിട്ടിയതാണ്. ഞാൻ അപ്പോൾ കൊടുക്കാത്തയാണ്. നമ്മുടെ എന്തെങ്കിലും സാധനം ഇവിടെ വേണ്ടേ? സ്റ്റോക്ക് നമ്മൾ നിലനിർത്തണം. നമുക്ക് നമ്മുടെ സാധനങ്ങൾ മാത്രമാണോ ഇവിടെ സെയിലുള്ളത്? അല്ല, നമ്മൾ ഓർഡർ അനുസരിച്ച് പുറത്തുനിന്ന് എടുത്തു കൊടുക്കാറുണ്ട്. അത് നമുക്ക് അറിയാവുന്ന ആളുകളുടെ അറിയാവുന്ന ആളെ അതെന്ന് വെച്ചാൽ ഇന്ന ക്വാളിറ്റിയിലെ സാധനം വേണമെന്ന് പറയുമ്പോൾ അതനുസരിച്ച് നമ്മൾ എടുത്തു കൊടുക്കും. പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് ഒരു സാധനം നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് അറിയാൻ സാധിക്കും. അതായത് ചില നമുക്ക് പല ഫാമിംഗ് മേഖലയിലും നമ്മളും
ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയങ്ങളിൽ നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഒരു സംഭവത്തിനെ ഡെയിലി നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ശരിക്കും അതിനെന്തെങ്കിലും വിഷയം ഉണ്ടോന്ന് ഒരു മിനിറ്റ് ഒന്ന് അതിന് നോക്കി അറിയാൻ സാധിക്കുന്നു. അതുപോലെ തന്നെയാണ് ഇത്. അതെ അതെ അതെ. നമ്മള് ഡെയിലി ഇതിനെ ഇതിപ്പോ നമ്മുടെ ഒരു വീട്ടിലെ ഒരു അംഗത്തെ പോലെ കണ്ട് ഇതിനെ പരിചരിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇതിന്റെ ഓരോ മാറ്റങ്ങൾ നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാവും. എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും രോഗം വരുവാണെങ്കിൽ ഇത് ബ്ലാക്കിഷ് ഷെയ്ഡാവും. ഫുള്ളല്ല, ഒരു 75% മാറ്റി കഴിഞ്ഞിട്ട് റീഫില്ല് ചെയ്ത് ചെറുതായിട്ട് പൊട്ടാസ്യം പാത്രം കൊടുക്കുക. പിറ്റേ ദിവസം 75% കുറച്ചിട്ട് ഒരു ടെട്രാസൈക്ലിൻ പൊട്ടിച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് എല്ലാം ഓക്കെ ആവും. അപ്പോൾ ഒരുപാട് രോഗങ്ങളും അതുപോലെ ഒരുപാട് മെഡിസിനും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിരിക്കും. അപ്പോൾ ഒരു സാധാരണക്കാരൻ ഒരു തുടക്കത്തിൽ വരുന്ന ഒരു കുഞ്ഞുങ്ങളെടുത്ത് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വരുന്ന ഒരാൾക്ക് അതായത് തുടക്കക്കാരന് എന്തായിരിക്കും ഏത് എടുക്കണം ഇല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം? ഒരു 3 ഇഞ്ച് സൈസ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. റേറ്റ് എന്തായിരിക്കും? ഒരു മാക്സിമം 1500 രൂപ വരും. 1500 രൂപ പെയറിനോ അതോ ഒരേറ്റ് പീസിന്? ഒരു പീസ് പെയറിന് കളർ വന്ന ഐറ്റം ആയിരിക്കും. ഓക്കെ ഓക്കെ. ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും. ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും. സാധാരണ 3 ഇഞ്ച് സൈസിൽ കളർ വരില്ല. നമ്മൾ കസ്റ്റമറിന്റെ ആവശ്യത്തിനനുസരിച്ച് കളർ ഫീഡ് കൊടുത്ത് കളർ കയറ്റി കൊടുക്കും. കളർ കയറ്റി കൊടുക്കും. ആ ക്വാളിറ്റി എത്തിച്ചാണ് കൊടുക്കുന്നത്. ഈ കിടക്കുന്ന ഐറ്റത്തിനെല്ലാം ഏകദേശം ഒരു 1500 രൂപ 2500 രൂപ മാക്സിമം റേറ്റ് ഉള്ള സാധനം. ഏതിനൊക്കെയാണ്? 1500 രൂപ 2500 രൂപ ആ അല്ല, നമ്മളെ സൂപ്പർ റെഡിനൊക്കെ 1500 രൂപ, പിന്നെ ആ ലെപ്പേഡ് വെറൈറ്റിക്കൊക്കെ 2500 രൂപ, പിന്നെ എല്ലോയ്ക്ക് 2000 രൂപ. പെയറിംഗ് സൈസ് അതാണ് ഈ റേറ്റ് തന്നെ. ഇതിനും ചെറിയ സൈസ് നമുക്ക് വിപണിയിൽ കിട്ടും? ഓ കിട്ടും. നമ്മളെ ഒത്തിരി ചെറുത് എടുക്കാറില്ല. എന്താ വെച്ചാൽ കൊടുക്കാൻ ഓർഡർ അനുസരിച്ച് നമ്മൾ എടുത്ത് കൊടുക്കുള്ളൂ. നമ്മുടെ സാധനം മാത്രമാണെങ്കിൽ നമുക്ക് ഏത് സൈസ് വേണമെങ്കിലും കൊടുക്കാം. അത് നമുക്ക് ഒരു ക്വാളിറ്റി ഉണ്ട്, നമുക്ക് എന്തും സാധിക്കും. നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എന്തും സാധിക്കും. അങ്ങനെ ഉള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. പക്ഷെ ആദ്യം തുടങ്ങുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ അത്യാവശ്യം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്ക് കൊടുത്തിട്ട് കാര്യമില്ല, കൊടുക്കുന്ന കാര്യമില്ല. ഇതിപ്പോൾ സ്നോ വൈറ്റ് വെറൈറ്റിയാണ്, പ്യുവർ ബ്രീഡാണ്. ഇത് നമ്മുടെ ഇവിടുത്തെ ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങൾ കൊടുത്തത് വലുതാക്കി കസ്റ്റമർ തിരിച്ചു തന്നതാണ്. നമ്മൾ കൊടുത്ത കുഞ്ഞുങ്ങളാണ്, നമ്മളെ കൊടുത്ത കുഞ്ഞുങ്ങൾ അവൻ്റെ അടുത്ത് തന്നെ ബ്രീഡായതാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് ഒരു പ്രശ്നം പറ്റിയായിരുന്നു. ഈ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞിട്ട് ഈ പേരൻസ് കുഞ്ഞുങ്ങളെ തിന്നുമായിരുന്നു. പിന്നെ എന്ത് ചെയ്താൽ ഹാച്ചാവണല്ലായിരുന്നു. അപ്പോൾ കൊണ്ടുപോയിട്ട് ഒന്ന് ശരിയാക്കി തരാമോ എന്ന് ചോദിച്ച് തന്ന ഒരു പേരാണിത്. അപ്പൊ ഇതിപ്പോ കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഒരാഴ്ച ആയുള്ളൂ, അതിനുള്ള ബ്രീഡായി കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതായത് ആളുടെ കയ്യിൽ നിന്നപ്പോഴത്തേക്കും ഒരു വിധത്തിലും രക്ഷയില്ല, ഒന്ന് ശരിയാക്കി തരാൻ രക്ഷപ്പെടുത്തി എന്ന് പറയാം. ഇത് നമുക്ക് ഈ പേര് കുഞ്ഞുങ്ങളെ മാറ്റിട്ട് തിരിച്ചു കൊടുക്കണം. ഇപ്പൊ ഏകദേശം എത്ര കുഞ്ഞുങ്ങളാണ്? ഇതിപ്പോ ഒരു ഏകദേശം 150 എണ്ണം ഉണ്ടാവും. ഇത്രയും കുഞ്ഞുങ്ങളുണ്ടാവും. ഇത് ഈ തന്തയുടെ നല്ല മേത്തിൽ കൂടെ ആണ് കിടക്കുള്ളൂ. ഇത് ആദ്യത്തെ ഫീഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മേത്തു നിന്ന് മ്യൂക്കസ്, നമ്മൾ വരാലില്ലേ, വരാലിനെ പിടിക്കുമ്പോൾ ഒരു വഴുവഴുപ്പില്ലേ, അതാണ് ഈ പേരൻസിന്റെ മേത്തുണ്ട്. അതാണ് ഇനീഷ്യൽ ഫീഡ്. ഇതിന്റെ അതാണ് പേരൻസിന്റെ അടുത്തേക്ക് കൂടുതലായിട്ട് മാതൃസ്നേഹമൊന്നും മാതൃസ്നേഹമല്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് നമ്മൾ കുഞ്ഞുണ്ടെങ്കിൽ അതിന് ആർട്ടീമിയ ഒരു 3-ാമത്തെ ദിവസം തൊട്ട് നമ്മൾ ചുമ്മാ ഒഴിച്ചു തുടങ്ങണം ഈ വെള്ളത്തിലോട്ട്. അല്ലെങ്കിൽ പേരൻസ് വീക്കാവും. എന്നാ പേരൻസിന്റെ ബോഡിയിൽ നല്ല രീതിയിൽ ഫീഡ് ചെയ്യണേ. ഓക്കെ. മെയില് ഇന്നത്തെ ആ ഫ്രണ്ടിലേക്കണെയാണ്, ആ ഫീമെയിൽ അതിൻ്റെ ബാക്കിലേക്കണെയാണ്. മെയിലും ഫീമെയിലും നമ്മൾ തിരിച്ചറിയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെയിലിൻ്റെ ലിപ്സ് ഭയങ്കര തടിയുള്ളതായിരിക്കും, ബോട്ടം ലിപ്സിന് ഭയങ്കര തടിയായിരിക്കും, ഫീമെയിലിൻ്റെ ലിപ്സിന് തടി കുറവായിരിക്കും. പിന്നെ മെയിലിൻ്റെ കണ്ണിൻ്റെ കണ്ണിന് ഇച്ചിരി ഡാർക്ക്നെസ് കൂടുതലായിരിക്കും. ഫ്രണ്ടിലേക്ക് പിന്നെ ഫിന്നിൻ്റെ ബാക്കില് ചില മെയിൽസിന് ഏജ് അനുസരിച്ച് കൂർത്ത് വരാറുണ്ട്. പിന്നെ മുകളിലത്തെയും ബോട്ടത്തിൻ്റെ ഫിന്നിന് കൂർപ്പല്ലോ? ഇല്ല ഇല്ല, ഇതായിട്ടില്ല, ആ ഏജ് ആയിട്ടില്ല. ഇതിപ്പോ 1.5 വർഷമായിട്ടുള്ളൂ ഇത് കൊടുത്തിട്ടേ. ഇവിടുന്ന് കൊണ്ടുപോയിട്ട് 1.5 വർഷമായിട്ടുള്ളൂ. അതിന് മുമ്പുള്ള ബ്രീഡായതാണ് ഈ ഫ്രൈസ് കിടക്കണക്ക്. ആ ഫ്രൈസിനെ പോലെ തന്നെ ഉണ്ടായ ഇവിടുത്തെ ഉണ്ടായ 1 ഇഞ്ച് സൈസ് കൊടുത്താണ്. ഓക്കെ. 1 ഇഞ്ച് സൈസ് അതിനൊക്കെ എന്നാ റേറ്റ് വരും? 150 രൂപ. 3 ഇഞ്ച് സൈസിനോ? 3 ഇഞ്ച് സൈസിനാണ്. 1500 രൂപ. കളറ് കയറ്റി കൊടുക്കണേനാണ് 1500 രൂപ. ഓക്കെ. അല്ലെങ്കിൽ 1000 രൂപ താഴെ താഴെ വരും. പക്ഷെ തുടക്കക്കാർക്കല്ലാട്ടോ ഈ പറയുന്നത്, അത് ശ്രദ്ധിച്ച് കേൾക്കണത്. എന്നുവെച്ചാൽ നിങ്ങൾക്കത് എടുത്തോണ്ട് പോണത് ചെയ്യണത് ബുദ്ധിമുട്ടാണ്. നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല തീർച്ചയായിട്ടും. ഇതിപ്പോൾ ക്രോസ് പെയറിൻ്റെ കുഞ്ഞുങ്ങളാണ്. ബ്ലൂ ടർക്കിൻ്റെയും ബ്ലൂ ഫേസ് റെഡ് കവറിൻ്റെയും കുഞ്ഞുങ്ങളാണ്. ഇന്നത് ഈ ടർക്കി മോഡലിനെല്ലാം നമുക്ക് കുഞ്ഞുങ്ങളെ പെട്ടെന്ന് തിരിച്ചറിയാം. ഈ കണ്ണിൽ ബാർ ഉണ്ടാവും, ബാർ ടൈപ്പാണ് ടർക്കി മോഡലിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം തന്നെ. പിന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡ് ഉണ്ടാവും, അത് വൈൽഡ് സ്ട്രെയിൻ്റെ ഒക്കെ തന്നെയാണ്. ഈ എല്ലാത്തിൻ്റെയും മുഖം ഓറഞ്ച് ഷെയ്ഡായിരിക്കും.
ഇത് പ്ലാന്റ് ടാങ്കിൽ ഇടുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കുഞ്ഞുങ്ങൾ വലുതായി കഴിഞ്ഞാൽ കാണാൻ. ഓക്കെ, ഈ പ്ലാന്റ് ടാങ്കിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തതിൽ എല്ലാ ഫിഷസിനും പ്ലാന്റ് ടാങ്ക് പറ്റില്ല എന്ന് പറഞ്ഞു, പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്? ഡിസ്കസിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്ലാന്റ് ടാങ്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത് സ്ട്രൈപ്പുള്ള ടൈപ്പിനാണ്. എന്നുവെച്ചാൽ വരയുള്ള ടൈപ്പ്. ഈ ടർക്കി മോഡലിനും ഈ ലെപ്പേർഡ് ടൈപ്പും ഒക്കെയാണ് ശരിക്കും പ്ലാന്റ് ടാങ്കിൽ ഇടുന്നത്. ഞാൻ ബാക്കി പ്ലെയിൻ സ്ട്രെയിൻ നമ്മൾ ഇടുമ്പോൾ അതിന് പെപ്പറിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ മൂക്കിലെ ഈ കുത്തുകുത്തായിട്ട് കറുത്ത ബ്ലാക്ക് സ്പോട്ട് വരും, അത് പിന്നെ പോകുന്തോറും അത് ഭയങ്കരമായിട്ട് കറുത്ത് വന്നിട്ട് മീനെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. ഇത് നമുക്ക് പ്ലാന്റ് ടാങ്കിൽ വാട്ടർ ചേഞ്ച് പോസിബിൾ അല്ല, വീക്കിലി ആയിരിക്കും വാട്ടർ ചേഞ്ച്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ബ്ലൂ സ്ട്രെയിൻ ഏത് വെള്ളത്തിലും കിടക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് ഈ ടർക്കി എന്ന് പറയുന്നത്. അതിന് പെപ്പറിങ് എങ്ങനെ പോയാലും വരില്ല. ഇതിപ്പോൾ റെഡ് വാലന്റൈൻ റെഡ് റോസ് പെയർ ക്രോസ് ചെയ്തുണ്ടായ കുഞ്ഞുങ്ങളാണ്. ഇന്നത്തെ നമുക്ക് റെഡ് വാലന്റൈനും റെഡ് റോസ് കുഞ്ഞുങ്ങളിൽ തന്നെ തിരിച്ചറിയാൻ പറ്റും. റെഡ് റോസിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഈ കണ്ണിൽ ബാർ ടൈപ്പാണ്, ബാർ ഉള്ള ടൈപ്പാണ് റെഡ് റോസിൻ്റെ കുഞ്ഞുങ്ങൾ. റെഡ് വാലന്റൈന് വാലിൻ്റെ അടിയിൽ ഒരു ചുമപ്പ് ഷെയ്ഡുണ്ട്. ഇപ്പോഴേ തന്നെ ഈ കാണണം, ഒരു ചുമപ്പ് ഷെയ്ഡ് ഉണ്ടാവും കുഞ്ഞുങ്ങൾക്ക്. റെഡ് വാലന്റൈൻ്റെ ഒരു ചുമപ്പ് ഷെയ്ഡ് ഉണ്ടാവും, പ്ലെയിൻ കളർ ആയിരിക്കും റെഡ് വാലന്റൈൻ. പിന്നെ ഫിന്നിൻ്റെ ടോപ്പിൽ ചുമപ്പ് വരാൻ നിങ്ങളുണ്ടോ, അത് റെഡ് വാലന്റൈനാണ്. അപ്പോൾ ചെറുപ്പത്തിലെ തന്നെ നമുക്ക് ഏകദേശം ക്രോസ് ചെയ്താലും കുഞ്ഞുങ്ങളെ തിരിച്ചറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഫീഡ് കൊടുക്കുകയാണെങ്കിൽ ഇതിപ്പോൾ പിരാന അറ്റാക്ക് ചെയ്യാൻ വന്ന പോലെയാണ് ഈ കുഞ്ഞുങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വന്നെ ഫീഡിനെ. ഓ ഒരു അരമണിക്കൂറിനുള്ള അത് മൊത്തം നിന്ന് തീർക്കും. സൂപ്പർ റെഡ് മാൻഡറിൻ ആണ്, നമ്മൾ ആ കിടന്നു തന്നെ മാറ്റിയിട്ടേക്കണ കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് നല്ല കളർ ഇപ്പോൾ ഉണ്ടല്ലേ, കളറുണ്ട്. ഇപ്പോഴും ഇതിനും പേടിയാണ്, ഇതിപ്പോൾ നമ്മൾ ഫീഡ് കൊടുക്കാത്തതുകൊണ്ടാണ് ഇവന്മാരെ ഈ ഫ്രണ്ടിലോട്ട് തന്നെ ഇച്ചിരി ഫീഡ് ഇട്ട് നോക്കി. ഇപ്പം എല്ലാം കൂടി ഫീഡ് കൊത്തിപ്പറിക്കാൻ പറ്റും. നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. മേടിക്കുന്നേക്കാളും ഭേദം നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ഇൻഗ്രീഡിയൻസ് വേണമെങ്കിലും അതിനകത്തേക്ക് ആഡ് ചെയ്യാം. സത്യം പറയാം, ഈ ബീഫിൻ്റെ ഹെർട്ട് കൊടുക്കുന്നത് ശരിക്കും ഫ്രീ കോസ്റ്റ് തന്നെയാണ്. ഫ്രീ കോസ്റ്റ് ആണ്, അതായത് നമുക്ക് ചുമ്മാ ഇടണേ ഇതിന് അവർ പറഞ്ഞ അല്ല. നമുക്ക് മേടിക്കുമ്പോൾ ഇത് ഇറച്ചിയുടെ വില തന്നെയാണ് ഈ ബീഫിൻ്റെ ഹെർട്ടിന്, 300 രൂപയാണ് ഇവിടെ കിലോയ്ക്ക്. പക്ഷേ അന്നത്തെ നമ്മളിപ്പോ 1 കിലോ മേടിച്ചു കഴിഞ്ഞാൽ 1/2 കിലോ വേസ്റ്റാ. ഞങ്ങളുടെ അവിടെ ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കണം. ഞങ്ങൾക്ക് ചെറിയൊരു സ്റ്റാൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ഈ ലാസ്റ്റ് ആകുമ്പോഴാട്ടോ, എന്നുവെച്ചാ ആരും അന്വേഷിച്ചു വരാതിരിക്കുമ്പോ അവസാനം ചെന്ന് കഴിയുമ്പോഴത്തേക്കും തീരാറാകുമ്പോ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്രീ ആയിട്ട് സാധനങ്ങൾ എല്ലാവർക്കും കൊടുക്കും. കുഴിച്ചിടും ഞങ്ങള്, അതായിരുന്നു അവസ്ഥ. ചങ്ക് ബെസ്റ്റ് സാധന, സോഫ്റ്റ് ടിഷ്യൂ. പക്ഷെ നമ്മളങ്ങനെ കഴിക്കൂല്ലോ, ഒരു ഇച്ചിരി പേടിച്ചല്ലേ, ചെറുതായിട്ട് പേടിച്ചു. അത് കളർ മാറണം നിങ്ങൾക്ക് കണ്ടറിയാം. ഇപ്പൊ ലൈറ്റ് ആയിട്ട് വൈറ്റ് ആയി കണ്ടോ, ഓരോ തന്നെ ഫുൾ ആയിട്ട് വൈറ്റ് ആയി. ആ ലൈറ്റ് റെഡ് മാറിയത്, റെഡ് മാറി വൈറ്റ് ആവും. ഇത് ആ റെഡ് ഷെയ്ഡ് വന്ന മൊത്തം ഡാർക്ക് റെഡാണ്, പേടിച്ചിട്ടാണ് ഇങ്ങനെ മാറണത്. നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ഒരു കളറിൽ നിന്ന് മാറി ഈ അടുത്തുണ്ടായിരുന്ന അവന്റെ കളർ അറന്നു ഇതിനും. പക്ഷെ ആള് നിറം മാറി, ഓന്തായി. യെല്ലോ മെലനാണ്, യെല്ലോ മെലനും യെല്ലോ ചെക്കുമാണ് ഇന്നത്തെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കാണാം. രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്തിരിക്കണേ, അത് പെയറിങ് ചെയ്യണതാണ്. ഒരു ഫീമെയിലിന് വേണ്ടി രണ്ട് മെയിൽ നമ്മൾ ഇടി ഉറണയാണ് നമ്മളിപ്പോൾ കാണാൻ പോണത്. ഇത് കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തു വിടണുണ്ടോ. ഇങ്ങനെയാണ് ഇവർ പെയറിങ് ചെയ്യണേ. ആ സ്പോഞ്ചിൻ്റെ അടുത്തേക്കണെയാണ് ആ ഫീമെയില്. ആ ഫീമെയിലിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് മെയിൽ നമ്മൾ ഇടി ഉറണേ. പെണ്ണിന് വേണ്ടിയുള്ള യുദ്ധം രാജ്യമല്ല, അത് മീനിലായാലും മനുഷ്യനിലായാലും ഒരുതല്ലാണ്ട് ഇമാര് ചാവും ഇങ്ങനെ കടിപിടി. ഇല്ല ഇല്ല, അതാണ് ഞാൻ പറഞ്ഞ മേലിന്റെ ചുണ്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞേ. എന്താ വെച്ചാൽ ഇടി കൂടി ചുണ്ടിന് ഭയങ്കര തടിയായിരിക്കും. ഇന്നത്ത ജയിക്കുന്ന ആളുടെ കൂടെയാണ് ആ ഫീമെയിൽ പോവുള്ളൂ. ഓഹോ, ഭയങ്കരമാണുള്ളത്, ഭയങ്കരമാണ്. നമുക്ക് ഇന്നത്തെ മേലിനെ നോക്കിയാൽ മനസ്സിലാവും, ആ തലയ്ക്ക് ഒരു ഹമ്പുണ്ട് ആ ഫീമെയിലിന്, ഫ്രണ്ടിലിരിക്കുന്ന മേലിന് ഹമ്പ് കണ്ടോ.
ചെറിയൊരു മുഴ, ഒരു മുഴയാണത്. ഇങ്ങനെയാണ് ക്യാമറ കാണുമ്പോൾ ചെറിയൊരു ഷേപ്പ് വ്യത്യാസമായിരിക്കും. നമുക്ക് 3D പ്രൊജക്ഷൻ ഒന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് മുഴ കണക്ക് കാണാൻ സാധ്യത കുറവാണ്. ഇങ്ങനെ കൊത്തി പറഞ്ഞാൽ തുപ്പിക്കളഞ്ഞ അത് ആദ്യം ആക്രാന്തം പിടിച്ച ഒന്ന് ഒറ്റ കൊത്തു കുത്തു, അപ്പൊ ഫുള്ളായിട്ട് വായി കയറി പോകും, എന്നിട്ട് തുപ്പു പോകും, എന്നിട്ടാണ് തിന്നെ. ഇത് ഫീമെയിൽ ആണോ ഇപ്പൊ ഒന്ന് കുത്തിയത്? അല്ല 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 അല്ല, മെയിൽ അല്ലേ? അത് ആയിട്ടില്ല, അത് പ്രായമായിട്ടില്ല, അത് 8 മാസമായേ ഉള്ളൂ. നമുക്ക് എപ്പോഴാണ് ശരിക്കും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഫീമെയിലിനെ? എല്ലാത്തിലും ഇപ്പൊ പലതിലും പല രീതിയിലാണ് പറഞ്ഞത്. ഏകദേശം പക്ക നമുക്ക് അറിയാൻ പറ്റുന്ന എത്ര പ്രായത്തിലായിരിക്കും? ഒരു 9 മാസത്തിൽ നമുക്ക് എന്തായാലും അറിയാൻ പറ്റും. അറിയാൻ പറ്റും. മെയിലും ഫീമെയിലും അല്ലാണ്ട് വേറെ ഏതോ ഐറ്റം കൂടെ കിട്ടുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അത് ശരിയാണോ? ആ മെയിലും ഫീമെയിലും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഫീമെയിലും കൂടി മുട്ടയിറണ ഒരു അവസ്ഥയുണ്ട് ഇന്നത്തെ. ഓക്കെ, അതായത് അത് നമുക്ക് മനസ്സിലാവണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ എഗ്ഗിൻ്റെ കൗണ്ട് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫീമെയില് എഗ് ഇട്ട് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം അടുത്തത് കൊണ്ട് മുട്ടയിടും. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കണത്. ഒരിക്കലും 3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഗ്യാപ്പിലല്ലാതെ പെയർ മുട്ടയിടാൻ ചാൻസ് ഇല്ല. പക്ഷേ ആ ഹെഗ് ഹാച്ചിങ് ആവില്ല. ഇപ്പോൾ നമ്മൾ അടുത്ത് കാണിക്കാൻ പോകണ ഒരു മിക്സ് പെയർ ആണ്, ഇത് ഇവിടെ തന്നെ ഉണ്ടായതാണ്. ഇത് ബ്ലൂ ടർക്കിയോ മാൽബ്രോ ക്രോസ് പെയർ ആണ്, അതിൻ്റെ കുഞ്ഞുങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടല്ലോ. ആ ഇത് ഏകദേശം ഒരു 100 ഉണ്ടാവണം. ഈ വെറൈറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇന്നത്തെ മാൽബ്രോ കിട്ടും, ബ്ലൂ ടർക്കി കിട്ടും, ബ്ലൂ ഡയമണ്ട് കിട്ടും, പിന്നെ പീജിയം വെറൈറ്റി കിട്ടും, 5 വെറൈറ്റി കിട്ടും. ഇതിൻ്റെ ഒരു മോഷൻ എന്ന് പറഞ്ഞ സ്ലോ മോഷൻ കണക്കല്ലേ? അത് തന്നെ, സൈലൻറ്റ് മൂവ് ആണ് ശരിക്കും ഇത്. നമ്മൾ ഒരിക്കലും ഈ ഡിസ്കസിന് ഇറങ്ങുന്ന ടാങ്കിൽ പവർ മോട്ടർ വെക്കരുത്, സബ്മേഴ്സിബിൾ മോട്ടർ വെക്കരുത്, സാധാ മോട്ടർ വെക്കാവുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് ആവും, ഈ എയറിനും ഫിൽട്ടറിനും വെള്ളത്തിന്റെ സർക്കുലേഷൻ അനുസരിച്ച് ഇത് സ്ട്രെസ് ആയി പോകും. ഇതിപ്പോ നമ്മൾ സത്യം കുഞ്ഞുങ്ങൾക്ക് ആർടിമിയ കൊടുത്തതിന്റെയാണ് ഓറഞ്ച് ഷെയ്ഡ്, വൈറ്റിൽ മൊത്തം ഓറഞ്ച് ഷെയ്ഡ് കാണുന്നത്. ഇപ്പോഴും മ്യൂക്കസ് തന്നെ കൊത്തിപ്പറിക്കണ്ടേ, എന്നാലും നമ്മൾ മാക്സിമം അത് കൊത്തിപ്പറിക്കാതിരിക്കാൻ വേണ്ടി ആർടിമിയ ഫീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. അതായത് ഇതിന് മേത്തി കൂടെ ഉള്ള ഒരു ഇത് പാടാണ് കാര്യം. ഇപ്പൊ നമുക്ക് ഇതിന് പി എച്ച് ഷോക്ക് ഒന്ന് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു വെള്ളപ്പൂപ്പിൽ പോലെ മേത്തകളെ കാണാം. ഓക്കെ, ഫംഗസ് പോലെ. ഫംഗസ് പോലെ. ഇതിപ്പോ ഏകദേശം ഒരു 10 ദിവസം പ്രായമായ കുഞ്ഞുങ്ങളാണ്. നമ്മൾ 6-ാമത്തെ ദിവസം തൊട്ട് ആർടിമി സ്റ്റാർട്ട് ചെയ്യും കുഞ്ഞുങ്ങൾക്ക്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം, ഡിസ്കസ് വളർത്താനോ ബ്രീഡ് ചെയ്യാനോ താല്പര്യമുള്ളവർ ഇൻവെർട്ടർ വീട്ടിൽ കരുതണം. ഇപ്പം കറണ്ട് പോയിട്ടോ, അതാണ് മെയിനായിട്ട് നമുക്ക് പറയാൻ കിട്ടിയത്. ഇല്ലെങ്കിൽ ഉള്ള ദോഷം കൂടെ പറഞ്ഞേരെ. ഇപ്പം നമ്മൾ ബീഫായിട്ട് ഫീഡ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഇമാരോ 1 മണിക്കൂറൊക്കെ പിടിച്ച് വെക്കും, അത് കഴിഞ്ഞ് മുകളിൽ വായം പിടിച്ച് വെക്കണ കാണാം. 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം പോക്കടിച്ചു എന്ന് വിചാരിച്ചാൽ അടിപൊളി. അല്ലെങ്കിൽ നമ്മൾ ഡ്രൈ ഫീഡ് ഫീഡ് ചെയ്യണം കറണ്ട് ഇല്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ ഫീഡേ ചെയ്യണ്ട. എന്നാൽ 1 ദിവസം പട്ടിണി കിട്ടും എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. ഇപ്പൊ പാക്കിംഗ് ഒക്കെ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ വലിയ സീനില്ല. സീനില്ല, നമ്മൾ എന്നാ വെച്ചാൽ 1 ദിവസം പട്ടിണി കിട്ടിട്ടാണ് കുഞ്ഞു ഏത് സൈസ് ആയാലും അയക്കണേ. കുഞ്ഞുങ്ങളാണെങ്കിൽ ജസ്റ്റ് ആർടിമിയെ ഫീഡ് ചെയ്യും, എന്നിട്ടാണ് അയക്കുന്നത്. ഓൾറെഡി 1 ദിവസം പട്ടിണി കിട്ടിട്ടാണ് അയക്കണേ. അപ്പം നമ്മൾ കൊറിയർ അയക്കുമ്പോൾ 1 ദിവസം കൂടുതലാവില്ലേ? അപ്പോൾ 2 ദിവസം പട്ടിണി കിടക്കൂലേ? കുഴപ്പമില്ല, കുഴപ്പമില്ല. വലിയ അവിടെ ചെല്ലുമ്പോഴേക്ക് ഇവന്മാരെ കണ്ടീഷൻ ചെയ്തിട്ട് 1-2 മണിക്കൂറിനുള്ളിൽ ഫീഡ് കൊടുത്താൽ അവന്മാരെ എടുത്തോളും. സാധാരണ അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കും കണ്ടീഷൻ ചെയ്യാറ്? സാർ കണ്ടീഷൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരുടെ വെള്ളം, ഇപ്പം നമ്മൾ പുതിയതായിട്ട് കൊണ്ടുപോയി ഇറണ ടാങ്കിൽ ഒരിക്കലും ഫുൾ വെള്ളം നിറച്ചിടാൻ പാടില്ല. ഓക്കെ, ഏകദേശം ഒരു മിഡിൽ പോർഷനിലാണ് വെള്ളം നിറയ്ക്കാവുള്ളൂ. എന്ന് വെച്ചാൽ പ്രഷർ ചിലപ്പോൾ കൂടുതലായിരിക്കും വെള്ളത്തിന്, ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് പ്രഷർ കൂടുമല്ലോ. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചില ഈ ഗിൽസിനൊക്കെ പ്രോബ്ലം ഉള്ളതാണ് നമ്മൾ അയക്കണമെങ്കിൽ അതിനെ പെട്ടെന്ന് അഫക്റ്റ് ചെയ്യും. ഇത് ബോട്ടത്തിൽ വന്ന് ഇങ്ങനെ കിടക്കും. അപ്പോൾ നമ്മൾ ഇപ്പം ഒരു തവണ നമ്മൾ അയച്ചതിന് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഒരു പെയർ ബുക്ക് ചെയ്ത് അതിന് നമ്മൾ ഫീഡ് സ്റ്റോപ്പ് ചെയ്ത് ഇട്ടതായിരുന്നു, അപ്പോൾ അതിൻ്റെ കൂടെ വേറൊരു പെയറിനെങ്കിലും അയക്കാൻ പറഞ്ഞായിരുന്നു, അതിന് നമ്മൾ ബീഫായിട്ട് കൊടുത്തായിരുന്നു. പക്ഷെ നമ്മൾ അയച്ചു കൊടുത്തു, അവിടെ ചെന്നപ്പോഴേക്കും ആ പെയറിന് സംഭവിച്ചതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബോട്ടത്തിൽ ഇങ്ങനെ ചെരിഞ്ഞിടുന്നു. അതിന് നമ്മൾ ചെയ്തതെന്നു വെച്ച് കഴിഞ്ഞാൽ കല്ലുപ്പ് ഇട്ട് കൊടുത്തു, ടെട്രാസൈക്ലിൻ ഇട്ട് കൊടുത്തു, അങ്ങനെ വാട്ടർ ലെവൽ കുറച്ച് ഹെവി എയറേഷൻ കൊടുത്ത് ആണ് റിക്കവർ ചെയ്ത് വന്നത്. അത് എൻ്റെ ഇതിൽ നോക്കിയാൽ കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച്
മെയിൻറ്റെയിൻ ചെയ്ത് കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ പരിപാടി. സാധാരണ ഒരു ബേറ്റാ ബ്രീഡിങ്ങോ അതുപോലെ ഗെബ്ര ബ്രീഡിങ്ങോ കണക്കൊന്നും നടപടിയുള്ള കേസൊന്നും അല്ലല്ലോ. എന്ന് വെച്ചാൽ ബേറ്റാ ബ്രീഡിങ് തന്നെ പാടാന്ന് പറയുന്ന ആളുകളാണ് നമ്മുടെ കൂടെ. ഗെപ്പി തന്നെ ആൽബിനോ ടൈപ്പ് ഒക്കെ പെട്ടെന്ന് ചത്തുപോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ലാഭമായിരിക്കും, നോക്കാതിരുന്ന് കഴിഞ്ഞാൽ നല്ല നഷ്ടമായിരിക്കും, നല്ല നഷ്ടമായിരിക്കും. ഇത് ഫീമെയില് ഇതാണ്, ഇത് ഗാലക്സി ടർക്കോയിസ് എന്നാണ് പറയുന്നത്. ടർക്കി വെറൈറ്റി തന്നെ ഗാലക്സി ഫുൾ പാറ്റേൺ ആണ്, നല്ല ഭംഗിയാണ് കാണാൻ. ഇതൊക്കെ പ്ലാന്റ് ടാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ചുമ്മാ കട്ടും നീലയാവും, കട്ടും നീലയാവും സാധനം. അതിൻ്റെ കുഞ്ഞുങ്ങൾ അതേ കിടക്കണേ. ഇതിനകത്ത് മെയില് ഇത് റെഡ് റോസാണ്. ഇത് ഇത് ഓന്തിൻ്റെ സ്വഭാവം തന്നെയാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുഞ്ഞുങ്ങൾ മേത്തുള്ളപ്പോൾ ഡാർക്ക് ഷെയ്ഡ് ബ്ലാക്കിഷ് ആവും. അതിൻ്റെ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം, നമുക്ക് ഇന്നത്ത് നോക്കിയാൽ മനസ്സിലാവും. ഈ നിൽക്കുന്ന മെയിലിനൊക്കെ ഉണ്ടോ, ഈ ഫ്രണ്ടിൽ നിൽക്കണതാണ്, ഇത് മെയിൽ തന്നെയാണ്, ആ കളർ തന്നെയാണ്. ഇതിപ്പോൾ കുഞ്ഞുങ്ങൾ ജസ്റ്റ് ഹാച്ചായതാണ്. ഇപ്പോൾ നമ്മൾ കണ്ട ആ ഷെയ്ഡ് തന്നെയാണ്. അത് അന്നത്തെ കണ്ടപ്പോൾ നമ്മൾ മഞ്ഞായിരുന്നു, ഇന്നത്തെ കണ്ടപ്പോൾ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. എന്നുവെച്ചാൽ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കഴിയുമ്പോൾ ഇവന്മാർ ബോഡിയിലോട്ട് അട്രാക്റ്റ് ആകാൻ വേണ്ടിയിട്ട് ബോഡി ഡാർക്കിഷ് ഷെയ്ഡാക്കണതാണ്. പിന്നെ നമ്മൾ ക്രോസ് വെയർ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗാലക്സി ടർക്കോയിസിൻ്റെ മേത്തോട്ട് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്താൽ കയറില്ല. അത് അപ്പോൾ ബോഡിയിലോട്ട് അട്രാക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഡാർക്ക് സ്ട്രെയിൻ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ കാണുന്ന മിക്സഡ് സ്ട്രെയിൻ തന്നെയാണ്. ഇത് ബ്ലൂ ഫേസ് റെഡ് കവറും ഗാലക്സി ടർക്കോയിസാണ്. ഈ ഫ്രണ്ടിൽ നിൽക്കുന്നതാണ് ബ്ലൂ ഫേസ്. നമുക്ക് അതിൻ്റെ നോക്കിക്കഴിഞ്ഞൊക്കെ തന്നെ കാണാം അതിൻ്റെ ഫേസ് ബ്ലൂ ഷെയ്ഡാണ്. പിന്നെ ബ്ലൂ റിമ്മും കൂടിയാണ് അതിൻ്റെ, ആ ലൈറ്റ് ഷെയ്ഡ് ബ്ലൂ റിമ്മ് കാണാം നമുക്ക്. അത് ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമാണ് ഈ ബ്ലൂ റിമ്മും ഇതൊക്കെ പക്കയായിട്ട് തെളിഞ്ഞ് വരുള്ളൂ. എന്നിട്ട് കുഞ്ഞുങ്ങളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവന്മാർ ബോഡി ഡാർക്കാക്കും. ഡാർക്ക് ആകുമ്പോഴാണ് കുഞ്ഞുങ്ങൾ ബോഡിയിലോട്ട് അറ്റാച്ച് ആവണേ. ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര കെയറിങ് ആണ് ഇവന്മാരുടെ കുഞ്ഞുങ്ങളെ. ഇപ്പോൾ നമുക്ക് നോക്കിക്കാണാം ഫീമെയില് പൈപ്പ് ക്ലീൻ ചെയ്യുക, എഗ് ഇടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ബോഡി വൈബ്രേറ്റ് ചെയ്യണമുണ്ടോ, അത് ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ മുട്ടയിടാൻ ചാൻസ് ഉണ്ട്. ഫീമെയിലിൻ്റെ ജെൻറ്റിക്കൽ ട്യൂബ് ഇറങ്ങിയിട്ടുണ്ട്, ജെൻറ്റിക്കൽ ട്യൂബ് ഇറങ്ങിയിട്ടുണ്ട്. അത് മുട്ടയിടാനുള്ള അത് ആ പാകമായി എന്നുള്ള ഒരു സ്റ്റേജാണ്. ഇത് വൈബ്രേറ്റ് ചെയ്യണ ക്ലീൻ ചെയ്യണത് മുട്ടയിടാൻ വേണ്ടിയിട്ടാണ്. മെയില് സമ്മതിക്കില്ല, നീ എന്തിനാ എൻ്റെ പിന്നെ വായി നോക്കണേ എന്നുള്ള അളിയൻ വന്ന് ഇടയ്ക്കേറിയിരിക്കുകയാണ്. ഭയങ്കര കളറാണ് ഈ ഗാലക്സിക്ക്. ഇപ്പോൾ ഒരു തവണ മേറ്റ് ചെയ്ത് മുട്ട കിട്ടും, അതിനുശേഷം എത്ര നാളെ അടുത്ത മേറ്റിങ്ങും മുട്ടയിടാനുള്ള സമയം? ഇപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ ഇവന്മാർ അടുത്ത മുട്ടയിടും. ഇപ്പോൾ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഇവന്മാർ നമ്മൾ മാക്സിമം ഒരു മാസം വരെ കുഞ്ഞുങ്ങളെ കൂടെ നിർത്താറുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മാസം ടൈം ലാപ്സ് കൊടുക്കുമ്പോൾ പേരൻസിന് അതിനനുസരിച്ച് ഫീഡ് കൊടുത്ത് നമ്മൾ കണ്ടീഷൻ ചെയ്യാറുണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾ പേരൻസിൻ്റെ കൂടെ നടക്കണമെന്ന് തന്നെ നമുക്ക് നല്ല രസമാണ്. ഇങ്ങനെ ഈ പൊതിഞ്ഞ ഈ മണലിൻ്റെ മേത്തക്കളെ ഇങ്ങനെ ഈച്ചിങ്ങനെ പൊതിഞ്ഞടക്കില്ല. അതുപോലെ കുറേയധികം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സത്യം പറയാൻ ഇനിയും കാര്യങ്ങൾ പറയാനുണ്ട്. അതൊരു വേറൊരു ലെവലിലേക്ക് ചെല്ലുമ്പോൾ അറിയേണ്ട കാര്യങ്ങളും കൂടിയാണ്. പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകണേ, ഇനിയുള്ള കാലത്ത് ഫ്ലഡ് വരാൻ പോവുകയാണ്. ഇപ്പോൾ ഫ്ലഡ് വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും പേടിക്കാതെ ഒരു കാര്യം, ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഞാൻ വരാൻ പോകുന്നത് പറയാം. നമ്മൾ ഗവേഷകരില്ല, എങ്കിൽ പോലും ഇപ്പോഴത്തെ അവസ്ഥയും കാര്യങ്ങളും മഴയും കാര്യങ്ങളുടെ അവസ്ഥയും തീർച്ചയായിട്ടും ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. പല ഗവേഷകരും പറഞ്ഞിട്ടുണ്ട് അതിനുള്ള സാധ്യത, വൻ സാധ്യതകളാണ് ഉള്ളത്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ ജനറേറ്റർ എന്തായാലും എടുക്കേണ്ട വരുമല്ലോ, ഫ്ലഡിൽ കറണ്ട് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ ഇൻവെർട്ടറും ചാർജ് ചെയ്യാൻ നോക്കുക. മെയിൻ സ്വിച്ചിലോട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻവെർട്ടറും ചാർജ് ആവും, വീട്ടിലെ ആവശ്യവും നടക്കും. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടും. അപ്പോൾ ആ ചാർജ് ചെയ്ത ഇൻവെർട്ടർ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, പെട്രോൾ കാശും വരില്ല. അങ്ങനെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കാശ് ലാഭമുണ്ട്. അതായത് ജനറേറ്റർ എടുക്കുന്നതിന് വരെ ഇൻവെർട്ടർ അതിനെ സെറ്റ് ചെയ്യുവാണെങ്കിൽ, അല്ല ഇൻവെർട്ടർ സെറ്റ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ജനറേറ്ററിൽ നിന്ന് ഡയറക്റ്റ് മെയിൻ സ്വിച്ചിലോട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഇൻവെർട്ടറും ചാർജ് ആവും, വീട്ടിലെ എല്ലാ സാധനവും വർക്ക് ആവുകയും ചെയ്യും. അതായത് ജനറേറ്റർ യൂസ് ചെയ്യുന്നു, യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ജനറേറ്റർ യൂസ് ചെയ്യണ്ടോ? പിന്നെ കഴിഞ്ഞ ഫ്ലഡിൽ 5 ദിവസം ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു, അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഡിസ്കസ് പോലെയുള്ള ഐറ്റംസൊക്കെ വലിയ ബ്രീഡിങ് നടത്തുന്നവർ തീർച്ചയായിട്ടും ജനറേറ്റർ കയ്യിൽ വേണം. അതുപോലെ ഇൻവെർട്ടർ സെറ്റ് ചെയ്യുവാണെങ്കിൽ ഇച്ചിരി കൂടെ ബെറ്ററായിരിക്കും. എന്താ വെച്ചാൽ കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോൾ വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. അതെല്ലാം മരമൊക്കെ ഒടിഞ്ഞടി കഴിഞ്ഞാൽ അവരൊക്കെ വന്ന് നന്നാക്കാനുള്ള ചാൻസ് തീർച്ചയായും. താമസം ഉള്ളതുകൊണ്ട് അതനുസരിച്ച് നമ്മൾ കരുതിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. ഓക്കെ ചേട്ടാ, നമ്മുടെ വീഡിയോ ഏകദേശം പൂർണ്ണമായി. അവസാനമായിട്ട് നമ്മുടെ വ്യൂവേഴ്സിനോട് എന്തെങ്കിലും ഒരു ടിപ്സോ എന്തെങ്കിലും പറയാനുണ്ടോ നമുക്ക്?
ഇതിപ്പോ നമ്മൾ ഷോയ്ക്ക് ഇടുവാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും കുഞ്ഞുങ്ങളെ എടുക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങളൊരു 3 ഇഞ്ച് സൈസ് കാശിൻ്റെ ലാഭം നോക്കി നമ്മൾ കുഞ്ഞുങ്ങളെ എടുക്കരുത്. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ കുഞ്ഞുങ്ങളെടുത്താലും ഈ ഒരു പീസ് എടുക്കുന്ന റേറ്റാ വരുള്ളൂ. അപ്പോൾ ഈ പീസ് ജീവനോടെ ഇരുന്ന് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ചത്തു പോകണേ രണ്ടും നിങ്ങൾക്ക് നഷ്ടമായിട്ട് വരും. അപ്പോൾ ഈ പീസ് ആ റേറ്റ് കൊടുത്ത് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനും ഭംഗിയുണ്ടാവും, കളറുള്ള പീസിനെയും കിട്ടും. അപ്പം ഇതിനെ നമ്മൾ ഡെയിലി ഒന്ന് കണ്ട് എണീക്കുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ മൂവ്മെൻറ്റ് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമായിരിക്കും മനസ്സിൽ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോകാൻ പറയില്ല. ആദ്യമായിട്ട് ചെയ്യണവരോട് വലുത് തന്നെ എടുക്കാനേ ഞാൻ പറയൂ. ഈ മേഖലയിലേട്ട് വരുന്ന എല്ലാവർക്കും എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ഞാൻ ചെയ്യുന്നതാണ്, എന്നെ കൊണ്ടാവുന്നത്. ഓക്കെ, അതായത് നമ്മുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരില്ല. ഇപ്പോൾ നമ്മൾ എറണാകുളത്ത് നിന്ന് വരുവാണെങ്കിൽ 3 കിലോമീറ്റർ മുമ്പാണ് നമ്മുടെ ഫാം ഇരിക്കുന്ന സ്ഥലം. അപ്പോൾ ആർക്ക് വേണമെങ്കിലും വിളിച്ചിട്ട് ഞാൻ ഇവിടെ ഉള്ള സമയത്താണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പോൾ ഏതായാലും നമ്മുടെ വിശേഷങ്ങൾ ഏകദേശം പൂർണ്ണമായി. നമ്മുടെ ഡിസ്കസിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പങ്കുവെച്ചു. ഏതായാലും പൂർണ്ണമായിട്ട് നമ്മുടെ വീഡിയോ തീരുകയാണ്. അപ്പോൾ ഏതായാലും എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ഡയറക്റ്റ് നമ്മുടെ ചേട്ടനെ വിളിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ കമൻറ്റ് ചെയ്യുക, നമുക്ക് അടുത്ത വീഡിയോസൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് പലതിലൂടെ അത് പരിഗണിക്കാവുന്നതാണ്. പിന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്ക് അമർത്തിക്കോളെന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുമ്പ് വരുന്നവരെ, സൈനിങ് ഓഫ്, സൽമാൻ.